നമസ്തേ, ആദാബ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സൊമാറ്റോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരുപക്ഷെ ഒരു മാസം നിങ്ങൾക്ക് 5,500 രൂപ തുടർച്ചയായി ഒരു വർഷം മുഴുവൻ എങ്ങനെ സമ്പാദിക്കണമെന്ന് അറിയണോ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോ മൊത്തം കാണൂ. ഇന്ന് എൻ്റെ മുഖത്ത് ഒരു പ്രത്യേക സന്തോഷം, ഒരു പ്രത്യേക വൈബ് ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതിന്റെ പുറകിൽ ഒരു പ്രത്യേക കാരണമുണ്ട്. മഹേഷ് ഇനി നമ്മുടെ കൂടെ വരില്ല, നമ്മുടെ കൂടെ വരില്ല. അതായത് മഹേഷ് നമ്മുടെ ജോലി ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയി. അവന് പകരം ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ നമ്മുടെ കൂടെ വരുന്നു സമൃദ്ധി ചതുർവേദ്. ഓക്കെ രമേഷ്, വളരെ നന്ദി. വിലക്കയറ്റം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കൺട്രോൾ ഉദയ് കൺട്രോൾ വളരെ പെട്ടെന്ന് ആ നാളും എത്തിച്ചേരുന്നതാണ്. വെള്ളത്തിനേക്കാൾ പെട്രോളിന് വില കൂടുന്നതാണ്. എന്താ ഈ പറയുന്നത്? ഇപ്പൊ തന്നെ വെള്ളത്തിനേക്കാളും പെട്രോളിനല്ലേ വില കൂടുന്നത്? എന്നാൽ ഒരു ദിവസം മുഴുവൻ നടന്നവശനായ ഒരു പാവ മനുഷ്യനോട് നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ പേരെന്താന്ന് പറയൂ. മഹേഷ്. ഇത് നമ്മുടെ മഹേഷ് അല്ലേ? അതിരിക്കട്ടെ, മഹേഷ് എന്തിനാണ് ഇങ്ങനെ നടന്നു പോകുന്നത്? അതായത് സ്റ്റേജിൽ പാട്ട് പാടുന്നതിന് ലൗഡ് സ്പീക്കറും മൈക്കും ആവശ്യമെന്നതുപോലെ ഡെലിവറി ചെയ്യുന്നതിന് പെട്രോളും ബൈക്കും ആവശ്യമാണല്ലോ. മഹേഷ്, 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 നിങ്ങളുടെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. EV, കറണ്ട് ഉപയോഗിച്ച് ഓടുന്ന ഇലക്ട്രിക് വെഹിക്കിൾ. അതായത് EV ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 100 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ വെറും 20 രൂപ മാത്രം മതി. നേരെ മറിച്ച് നിങ്ങൾ ഒരു പെട്രോൾ ബൈക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് 200 രൂപയെങ്കിലും ആകും. EV ഉപയോഗിക്കുമ്പോൾ ഒരു മാസം നിങ്ങൾക്ക് 5,500 രൂപ ലാഭിക്കാം മഹേഷ്. അത് മാത്രമല്ല, പിന്നെ ഗിഗ്സ് ഇല്ലാതെ ലോങ് ഡിസ്റ്റൻസ് ഓർഡർ കൂടുതലായി കഴിഞ്ഞാൽ സൊമാറ്റോയിൽ നിങ്ങൾ ഒരുപാട് സമ്പാദിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് EV ഡെലിവറി പാർട്ട്നേഴ്സിന് ഒരുപാട് ഗിഗ്സ് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബൈക്ക് ഡിസ്ചാർജ് ആവാതിരിക്കാൻ അവർ നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് ഓർഡേഴ്സും തരില്ല. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ വെഹിക്കിൾ, ബൈക്ക്, സൈക്കിൾസ് എന്നിവയിൽ നിന്ന് മാറി EVയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നു 500 രൂപയുടെ ഇൻസെൻറ്റീവ് സൊമാറ്റോയിൽ നിന്ന്. അതുമാത്രമല്ല, ഇനിയും യൂസേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് സെൻട്രൽ ഗവൺമെൻറ് ഹൈ സബ്സിഡി EVയ്ക്ക് 50,000 രൂപ വരെ സബ്സിഡിയും നൽകുന്നു. അതിനോടൊപ്പം സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ കയ്യിൽ നിന്നും അഡീഷണൽ സബ്സിഡി ലഭിക്കും. EV ആയതിനാൽ പൊല്യൂഷനുമില്ല. ശരി, ഇതൊക്കെ നല്ലത് തന്നെ. പിന്നെ ഈ ചുറ്റിക്കറങ്ങി പെട്രോൾ ബൈക്കിൽ പോകുമ്പോൾ നടുവൊക്കെ വേദനിക്കില്ലേ, അതിനൊരു പരിഹാരം പറയാവോ? നിങ്ങൾ പെട്രോൾ ബൈക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ മൂലം ജിഗ് 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 നിങ്ങളുടെ നടുവിന് നല്ല പെയിനും ഉണ്ടാകും. പക്ഷേ EVയിൽ ആ പ്രശ്നമേ ഇല്ല. കാരണം EVയിലുള്ളത് ഇലക്ട്രിക് മോട്ടോറാണ്. അതാണെങ്കിൽ ബട്ടർ പോലെ സ്മൂത്ത് ആയിരിക്കും. സോ ഇനി നിങ്ങൾക്ക് നടുവേദനയും ഉണ്ടാകില്ല. ദിവസം മുഴുവനും സമാധാനത്തോടെ ഇരുന്ന് ജോലി ചെയ്യാനും സാധിക്കും. മാത്രമല്ല ഒരുപാട് സമ്പാദിക്കുകയും ചെയ്യാം. ഇപ്പൊ എന്ത് തോന്നുന്നു മഹേഷ്? രമേഷ്, TV ഇല്ലാതെ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവില്ല. അതുപോലെ EV ഇല്ലാതെ എങ്ങനെയാ വലുതായിട്ട് സമ്പാദിക്കാൻ പറ്റുന്നത്? പിന്നെ ഞാനിപ്പോ പുതിയ EV വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സ്മൃതി മാഡം, നിങ്ങളിപ്പോ വിട്ടോളൂ, എന്നെ സന്തോഷത്തിന്. ഇതോ നിങ്ങൾ തന്നെ കണ്ടില്ലേ, മഹേഷ് അത പറക്കുകയാണ് സ്വന്തം EVയിൽ സന്തോഷത്തിൽ. ഞാനാണ് സ്മൃതി ചതുർവേദി. അടുത്തയാഴ്ച മറ്റൊരു വാർത്തയുമായി നിങ്ങളെ കാണാൻ വരുന്നതാണ്. നിങ്ങളും വേഗം തന്നെ EVയിലേക്ക് മാറൂ, ഇൻസെന്റീവ് നേടൂ, കൈ നിറയെ സമ്പാദിക്കൂ. നിങ്ങൾ പറയുന്നു, ഞങ്ങൾ കേൾക്കുന്നു. നിങ്ങളുടെ സ്വന്തം സൊമാറ്റോ. അഥവാ നിങ്ങൾ EV വാങ്ങാനോ റെന്റിനെടുക്കാനോ ആഗ്രഹിക്കുന്നെങ്കിൽ അസറ്റ് സ്റ്റോറിൽ പോയി ഫോം ഫില്ലപ്പ് ചെയ്യൂ. മറ്റു കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ EV ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൾ ചെയ്യൂ.